ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലരൊക്കെ ആവശ്യപ്പെട്ടിരുന്നു, എങ്ങനെയാണ് യൂട്യൂബിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യുന്നത്, അതുപോലെ ചാനലായിട്ട് സെറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. ഞാനത് കമ്പ്യൂട്ടറിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇവിടെ ഇതാ നമ്മൾ ഗൂഗിൾ ക്രോമിംഗ് വഴി യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. യൂട്യൂബ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മുടെ ചാനൽ ഐക്കോണിൻ്റെ ആ ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യുവർ ചാനൽ എന്നുള്ള ആ ഒരു ഓപ്ഷൻ വരും. യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ സെറ്റ് ഓപ്പൺ ആക്കി കഴിയുമ്പോഴേക്കും ഇവിടെ ഇതാ റൈറ്റ് സൈഡിൽ ബ്ലൂ കളറിൽ കസ്റ്റമൈസ് ചാനൽ മാനേജ് വീഡിയോസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ കസ്റ്റമൈസ് ചാനലിൽ ക്ലിക്ക് ചെയ്യുക. കസ്റ്റമൈസ് ചാനലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പണായിട്ട് വരിക. അതിൽ ഇവിടെ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഒന്ന് ലേ ഔട്ട്, ബ്രാൻഡിങ്, ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്രാൻഡിങ് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ബ്രാൻഡിങ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയാണ് നമുക്ക് പിക്ചർ സെറ്റ് ചെയ്യേണ്ടത്, ബാനർ സെറ്റ് ചെയ്യേണ്ടത്, അതുപോലെ വാട്ടർമാർക്ക് കൊടുക്കേണ്ടത്. ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. റിമൂവ്, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എൻ്റെ പിക്ചർ ഇവിടെ കിടപ്പുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെയാണത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് റെക്കമെൻഡ് ദാറ്റ് യു യൂസ് എ പിക്ചർ ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 98x98 പിക്സൽ, അതായത് ഒരു 4 MB അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഒരു പിക്ചറാണ് അവിടെ സെറ്റ് ചെയ്യേണ്ടതെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. അതൊരു PNG ജിഫ് ഫോർമാറ്റിലോ ആയിരിക്കണം ചെയ്യേണ്ടതെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ താഴെ ബാനർ സെറ്റ് ചെയ്യണം. ആ ബാനർ നമ്മുടെ ചാനലിൻ്റെ ഒരു ആർട്ടായിട്ട് ലെങ്തി ആയിട്ട് വരുന്നതാണ്. അവിടെ ഇതാണ് ബാനർ എന്ന് പറയുന്നത്. അവിടെ അത് കാണിച്ചിട്ടുണ്ട്, ആ പിക്ചർ തരം കാണിച്ചിട്ടുണ്ട് ബാനർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ബാനറിൻ്റെ സൈസും അവിടെ കൊടുത്തിട്ടുണ്ട്. 2048x1152 പിക്സലായിരിക്കണം, അല്ലെങ്കിൽ 6 MB അതിൽ താഴെയുള്ള പിക്ചറായിരിക്കണം. അപ്പോൾ അതായിരിക്കണം ആ രീതിയിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ബാനർ ഇമേജാണ്, നമ്മുടെ ചാനലിൻ്റെ ഒരാട്ടായിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചേർക്കേണ്ടത്. വാട്ടർമാർക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോസിലും ഈ വാട്ടർമാർക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. വാട്ടർമാർക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. വാട്ടർമാർക്കിൻ്റെ സൈസും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വാട്ടർമാർക്ക് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോയുടെ അവസാനമാണോ, സ്റ്റാർട്ടിങ്ങിലാണോ, എൻ്റയർ വീഡിയോയിലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റയർ വീഡിയോ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് അത് കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഫോണിൽ ഫുൾ സ്ക്രീനിൽ നമ്മൾ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് ആ വാട്ടർമാർക്ക് കാണും. ആ വാട്ടർമാർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ്, നിങ്ങളുടെ ലോഗോയോ ചാനലിൻ്റെ ലോഗോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തത് സെറ്റ് ചെയ്യുവാനായിട്ട് കഴിയും. ഇതാണ് പ്രൊഫൈൽ പിക്ചറ്, അതുപോലെ ബാനർ ഇമേജ്, വീഡിയോ വാട്ടർമാർക്ക് എന്നിവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇനി ഫോണിലൂടെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുകൂടി ഞാൻ കാണിക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.